ഹാരി ഹാസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് അബ്ദുൾ സാറാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മാജ് ഫോളോയിങ് ഭാഗം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് അതായത് എട്ട് മാർക്കിന് കഴിഞ്ഞ വർഷങ്ങൾ വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട നാല് മാർക്ക് നാല് മാർക്കും രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലതിയായി കാണുക ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്താ മാക്സിമം മാർക്കും സ്കോർ ചെയ്യണം അല്ലേ ഓക്കെ നമ്മൾ രണ്ട് മാസ ഫോളോയിങ് ആണ് തന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഇതാണ് ഓക്കെ മെജ് ഫോളോയിങ് അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക എന്നുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ വരുന്നത് ആയാ റാം ഖയാ റാം ഇത് ഇതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ സേവ് ഡെമോക്രസി ജനാധിപത്യത്തെ സംരക്ഷിക്കുക ദെൻ എസ് വി ഡി ഗവൺമെൻറ് ദെൻ ദ സിൻഡിക്കേറ്റ് ഓക്കെ ഓപ്പോസിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഇലക്ഷൻ ഓഫ് നയൻറ്റീൻ സെവൻറ്റി സെവൻ നയൻറ്റീൻ സെവൻറ്റി സെവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് അപ്പോൾ തന്നെ ഗ്രൂപ്പ് ഓഫ് കോൺഗ്രസ് ലീഡേഴ്സ് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഗ്രൂപ്പ് അതുപോലെ തന്നെ ഡിഫക്ഷൻ ഓർ കൂറുമാറ്റം അതുപോലെ തന്നെ കോലിഷൻസ് മുന്നണികൾ ഓക്കെ അപ്പോൾ ഇത് ഏതുമായിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ആയാ ആയാറാം ഖയാ റാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലേ യെസ് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ലീഡർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ട് പോയി കളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യും സിമ്പിളായിട്ട് കാണാൻ പറ്റും ഡിഫക്ഷൻ 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 ആണെന്തു ചെയ്യുക അവിടെ നമ്മുടെ റൈറ്റ് ആൻസർ എന്താണ് ഡിഫക്ഷനാണ് കേട്ടോ മക്കളെ ആ ഒപ്പീനിയൻ്റെ ഒന്ന് എത്തു മാറ്റിക്കോട്ടെ യെസ് അവിടെ എന്താ ഉത്തരം വരാം മക്കളെ ഡിഫക്ഷൻ ആണ് കേട്ടോ ഡിഫക്ഷൻ ഓക്കെ ഒന്ന് ഡിഫക്ഷൻ സേവ് ഡെമോക്രസി ജനാധിപത്യത്തെ സംരക്ഷിക്കുക ഓക്കെ ഇത് മറ്റൊരു ചാപ്റ്റർ നിന്ന് ഒന്നാണ് ഓക്കെ എന്തായാലും കഴിഞ്ഞ വർഷങ്ങൾ വന്നതുകൊണ്ട് ഞാൻ അറ്റാച്ച് ചെയ്താണേ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഇലക്ഷൻ ഓഫ് നയൻറ്റീൻ സെവൻറ്റി സെവൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമാണ് സേവ് ഡെമോക്രസി എന്ന് പറയുന്നത് അപ്പോൾ സെക്കൻഡ് വൺ ആണ് ദെൻ എസ് വി ഡി സർക്കാരുകൾ എസ് വി ഡി ഗവൺമെൻറ്സ് കോവലേഷൻസ് ഒക്കെ രൂപീകരിച്ചു അല്ലെ മുന്നണികളൊക്കെ രൂപീകരിച്ചു അപ്പോൾ എസ് വി ഡി ഗവൺമെൻറ്സ് എന്ന് പറയുന്നത് എന്താണ് കോലിഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഡിഫറൻറ്റ് പാർട്ടീസ് കൂടി ചെന്തിയാണ് ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുന്നതായിരുന്നു നമുക്ക് കാണാൻ പറ്റും സിൻഡിക്കേറ്റ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് എസ് ഗ്രൂപ്പ് ഓഫ് കോൺഗ്രസ് ലീഡേഴ്സ് എന്നുള്ളതാണ് കോൺഗ്രസ്സിലെ നേതാക്കളുടെ ഒരു ഗ്രൂപ്പാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് സിൻഡിക്കേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ഫോർ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് ഇതാണ് ഒരു ഫസ്റ്റ് മാസ് എഫ് ഫോളോയിങ് ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ മറ്റൊരു സെയിം സെയിം ആയിട്ടുള്ള ഒരു ൂടി വന്നെ മാോയിങ് അതും കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും നോൺ കോൺഗ്രസിസം ദെൻ ഇപ്പുറത്തെ ലാൽ ബഹദൂർ ശാസ്ത്രി നമുക്ക് കാണാൻ പറ്റും ദെൻ ജയ് ജവാൻ ജയ് കിസാൻ കെ കാമരാജ് വന്നിട്ടുണ്ട് ഗരിബി ഹട്ടാവോ റാം മനോഹർ ലോഹ്യ വന്നിട്ടുണ്ട് ദെൻ സിൻഡിക്കേറ്റ് എ ഇന്ദിരാഗാന്ധി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായതാണ് അപ്പം നമുക്ക് അടുത്ത എന്ത് ചെയ്യാം ഈ ഒരു സെറ്റും നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മാച്ച് ചെയ്യാം ഓക്കെ ഫസ്റ്റ് നോൺ കോൺഗ്രസിസം നോൺ കോൺഗ്രസിസം കോൺഗ്രസ് ഇതരത്വം അല്ലെങ്കിൽ നോൺ കോൺഗ്രസിസം എന്നത് ആരുടെ ആശയമാണ് ആരു മുമ്പോട്ട് വെച്ച ആശയമാണ് റാം മനോഹർ ലോഹ്യ മുമ്പോട്ട് വെച്ച ഒരു ആശയമാണ് അല്ലേ അപ്പം അവിടെ നമുക്ക് എന്ത് കൊടുക്കാം

ഓക്കെ ഇത് ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒരു തിരഞ്ഞെടുപ്പ് ഒരു കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ് ആർക്ക് ശേഷമാണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷമുള്ള ഒരു കാലഘട്ടമാണ് അവിടെ ഉണ്ടായിരുന്നു വാർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഡ്യൂ ടു നമ്മൾ ഈ പറയുന്നുണ്ട് ക്രോപ്പ് ഫെയിലിയറൊക്കെ കാരണം അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലെ ലീഡർ ആരായിരുന്നു എസ് ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു അല്ലേ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലഘട്ടത്തിൽ നേരിട്ട പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നം ഒന്നാണ് ആ ഈ പറഞ്ഞ പോലെ തന്നെ യുദ്ധവും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ സമയത്ത് മുമ്പോട്ട് വെച്ച ഒരു മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ളത് അപ്പോൾ അതാരാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണെന്ന് നമുക്ക് കാണാൻ പറ്റൂ നെക്സ്റ്റ് വൺ ഗരീബി ഹട്ടാവോ ഗരീബി ഹട്ടാവോ പോവട്ടി അല്ലേ എന്താ പറയുക ദാരിദ്ര്യ നിർമ്മാർജ്ജനം പോവട്ടി അലവേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം മുമ്പോട്ട് വെച്ചത് മറ്റാരുമല്ല അത് ഏറ്റവും പ്രോമിനൻ്റ് ഒരു ലീഡർ ആയിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു ഈ ഒരു ആശയം എന്ത് ചെയ്തിട്ട് നമുക്കല്ലേ മുമ്പോട്ട് വെച്ചിരുന്നത് അല്ലേ ഓപ്പോസിഷൻ പാർട്ടി ഇന്ദിരാ ഹട്ടാവോ എന്ന് പറഞ്ഞപ്പോൾ ഇന്ദിര എന്താ പറയുന്നത് ഗരീബി ഹട്ടാവോ എന്നുള്ള മുദ്രാവാക്യമായിരുന്നു മുമ്പോട്ട് വെച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും ദൻ സിൻഡിക്കേറ്റ് അഗെയിൻ സിൻഡിക്കേറ്റ് വന്നിട്ടുണ്ട് കെ കാമരാജ് സിൻഡിക്കേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് അപ്പോൾ സിൻഡിക്കേറ്റ് ആരാണ് കെ കാമരാജ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ കൊടുക്കാം ഓക്കെ അപ്പോൾ ഐകം നമ്മൾ എന്ത് ചെയ്തു മാച്ച് ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെയും നമുക്ക് ഫോർ മാർക്ക് അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മൂന്ന് മാച്ച് ഓഫ് ആണ് വന്നിട്ടുള്ളത് അതിൽ രണ്ട് പ്രധാനപ്പെട്ട മാസ് ഓഫ് ഫോളോയിങ്ങാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എയ്റ്റ് മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത് വളരെ ഷോർട്ട് ടൈം അല്ലേ ഐ തിങ്ക് എന്താ പറയുക വിത്തിൻ ഫൈവ് മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എയ്റ്റ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റ് ക്ലാസുകളും ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യും നമ്മുടെ എൻ ടി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും എന്ത് അടിപൊളിയായി പഠിക്കാം മാക്സിമം സ്കോർ എന്ത് ചെയ്യുക നേടാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നമുക്ക് അല്ലേ താങ്ക് യു ആൾ ബൈ